നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം ഞങ്ങൾ, ഇതെൻ്റെ അപ്പച്ചനാണ്, ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു കുഴി കുത്തി അതിൽ ഒരു മീൻ വളർത്താമെന്നുള്ളൊരു മോഹമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഇതിപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ അതിന് വെള്ളം ഒന്ന് വലിച്ചു നോക്കുകയാണ്. എത്രത്തോളം ആയെന്നറിയില്ല. അത് നിസ്സാര പൈസ മുടക്കി ഞങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു 1000 രൂപയുടെ പായയും 500 രൂപയ്ക്ക് മീൻ കുഞ്ഞുങ്ങൾ മേടിച്ച് കിട്ടുകയാണ്. അതിനകത്ത് എല്ലാം സിലോപ്പിയാണ്. അപ്പോൾ വെള്ളപ്പോൾ കളറൊക്കെ ആകെ ഇതായി. ആദ്യം ഞാൻ ഇതിനകത്ത് മോട്ടറെ കണക്ട് ചെയ്ത് ഓക്സിജനെ കൊടുത്തിരുന്നതാണ്. പിന്നെ അത് കംപ്ലൈൻ്റ് ആയപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇതൊന്നും ചത്തൊന്നും പോയില്ല മീൻ കുഞ്ഞുങ്ങളൊന്നും. ഏകദേശം എത്ര ആയെന്നുള്ളത് നമുക്കും നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം എത്തിയിട്ടുണ്ട്, മീനുകളൊക്കെ പഠിക്കുന്നുണ്ട്. അത്ര മീൻ വളർത്താനുള്ള എക്സ്പെർട്ട് ഒന്നുമല്ല, എന്നാലും യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ പലരും ചെയ്യുന്നത് കണ്ട് അതിൽ നിന്നൊരു പ്രചോദനമായിട്ടാണ് നമ്മളും ഇത് ചെയ്യാനായിട്ടുള്ള ഒരു അത് വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടി. അപ്പോൾ ആരും പരിശ്രമിച്ചാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. എന്നിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യം, ഞാനൊരു 10-35 കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെറിയ കുഴി കുത്തിയാലും വളർത്താമെന്നുള്ളൂ. ഇതിൽ സിലോപ്പ് മാത്രമല്ല, ഒരു 3-4 വാളയും കുഞ്ഞുങ്ങളെ വെറുതെ ഇട്ടുണ്ടായിരുന്നു. അതും കിടന്ന് പഠിക്കുന്നുണ്ട്. വാള കുഴപ്പമില്ല, അപ്പോൾ വാളയും വളരും എന്നുള്ള ഇതാണ്. ഓക്സിജൻ ഇല്ലാതെ വളരും എന്ന് പറയാനുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്തത് പ്രാവശ്യം. അപ്പോൾ വാളയായാലും സിലോപ്പി ആയാലും ഒരു പരിധി വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ ആ വെള്ളമായിട്ട് അറ്റാച്ച്ഡ് ആവും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മൾ അത്ര വലിയ ഒരു എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അതും വാളയാണ്. വെള്ളം ആദ്യകാലത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് ഒരു 3-4 മാസമായിട്ട് വെള്ളം ക്ലീൻ ചെയ്തിട്ടില്ല. എല്ലാം കൂടി ബക്കറ്റിലാക്കി പിടിച്ചതാണ്. ഏകദേശം എത്രത്തോളം ഉണ്ട്? ഒരു 10-30 ഉണ്ട്. 10-30 അത് നമുക്കൊരു അതിനകത്ത് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. കുഞ്ഞുങ്ങളെ ഞങ്ങൾ വേറൊരു വകലിലേക്ക് അന്ന് പിടിച്ച് മാറ്റാണ്. സന്തോഷമുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇത്. നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് പിള്ളേർക്കൊക്കെ വളരെയധികം സന്തോഷമായത് കണ്ടിട്ട് കണ്ടായി. മീൻ കിടന്ന് പഠിക്കണ കണ്ടിട്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. അവരടുത്തൊന്നും കാണുന്നുണ്ടതല്ല. ആളാണ്, മോളാണ്, അതിൻ്റെ അപ്പുറത്ത് ചുവന്ന ഉടുപ്പിട്ടിരുന്ന മകനാണ്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവർ ആദ്യമേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എന്ന് വലുതാവും എന്ന് പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വലയിടാൻ വലയിടാന്ന് പറഞ്ഞു. പക്ഷേ ഇന്നാണ് ഞാൻ ഇത് പിടിച്ചത്, ഒരു വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അവരത് ലൈവായിട്ട് കണ്ടതുകൊണ്ട് അവർക്ക് ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. സന്തോഷമായി 2 വയസ്സായിട്ടുള്ള ആൾക്ക് ഇത് കണ്ടിട്ട് ഇല്ലാത്ത സന്തോഷമാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഇവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഇവരൊക്കെ ഒന്ന് കണ്ടു വളരട്ടെ എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് പാടത്തും അവിടെ ഒന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യത്തുള്ളൂ. വീട്ടിൽ തന്നെ കുഴി കുത്തി ചെറിയ ഇതിന് ഫിഷ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ച് അവരെ ഇങ്ങനെ വളർത്താമെന്നൊക്കെ അവരൊന്ന് കാട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ലൈവായിട്ട്
കണ്ടപ്പോൾ സന്തോഷമായി. ഏകദേശം ഞങ്ങൾ ഒരു 15 കുഞ്ഞുങ്ങളോളം ഇതിൽ ബാക്കിയും വന്നു. ഈ കുളം പറ്റിച്ചു കുറച്ച് കുഞ്ഞുങ്ങളെ അപ്പച്ചൻ വീണ്ടും കുളത്തിലേക്ക് തന്നെ ഇട്ടു, വെള്ളം ക്ലിയർ ചെയ്തു.